എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പം മിക്കവാറും മഴയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വെയിൽ വന്നാലായി കേട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാ ക്ലൈമറ്റ് ഒന്നും അത്ര ഒരു ഭംഗിയൊന്നുമില്ല. രാവിലെ പ്രഭാതം എടുക്കാനായിട്ട് വന്നതാണ്. വലിയ രസകരമായിട്ട് നമുക്ക് ഇങ്ങനെ അതിശയം തോന്നുന്ന തരത്തിലുള്ള ഒന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ദാ മുറ്റ ഒടിക്കാനായിട്ട് വന്നു. അപ്പൊ ഈ ഇവിടെ മരങ്ങളും ഇലകളൊന്നും നമ്മുടെ വീടിന്റെ അകത്ത് വലുതായിട്ടില്ലെങ്കിലും ഈ കാറ്റടിച്ചൊക്കെ പറഞ്ഞിങ്ങനെ വരും. അപ്പൊ ഞാൻ സർക്കടുത്ത് കാറൊന്ന് മാറ്റിത്തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് മുറ്റ ഒടിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കൈക്കൊരു എക്സസൈസും ആവുന്ന. അപ്പോ നമ്മളെ കൈയൊക്കെ അനങ്ങാതിരിക്കുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ കുടിച്ചു. ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ഞായറാഴ്ചയല്ലേ, അപ്പൊ മട്ടൺ വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ സുൽഫിക്കായൊക്കെ വിളിച്ച് പറഞ്ഞു. ഞാൻ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഫോൺ ചെയ്തെല്ലാം പറഞ്ഞു വെച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മള് ഞാൻ നിസാറക്കയും കൂടി വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ സുൽത്താനും റിസ്വാനും നടക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുൻപ് അവരിറങ്ങിയാണ്. ഇതാ കണ്ടോ സുൽത്താൻ നടക്കുന്നത്, റിസ്വാൻ ദൂ പോന്ന് കണ്ടോ. അവര് പരിചയമാവും പോലും കാണിക്കുന്നില്ല, അവര് നടക്കുമ്പോ അങ്ങനെയാണ് കേട്ടാ. അപ്പം ഞങ്ങളിതാ ഇപ്പം കവടിയാർ എത്തിയിരിക്കാണ്. അപ്പൊ നമ്മള് ഈ രാവിലെ ഇറങ്ങുമ്പോ നല്ല രസമാണ് കേട്ടോ. നടക്കുന്നവരെയും ഓടുന്നവരെയൊക്കെ നമുക്ക് രണ്ടു വശങ്ങളിലൊക്കെ അവിടെ അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു റോഡെന്ന് പറയുന്നത് നല്ല സൈലന്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടമാതിരി നടക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പൊ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പാളയം മാർക്കറ്റിലേക്ക് കടക്കാൻ നേരം ഒരു വിളിയായിട്ട് ഞാൻ നോക്കുമ്പോഴേക്കാണ് ദാ ഈ പുള്ളിക്കാരി ആരാണെന്ന് അറിയാവോ, രാധ വ്ളോഗ്സിലെ രാധ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ചു നേരം അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഞങ്ങള് സാധനം വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ അവിടെ എത്തിയപ്പോഴേക്ക് സുൽഫിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് വെജിറ്റബിൾസും വാങ്ങിച്ചു. അതിനുശേഷം ഇനിയിപ്പോ വേറെ ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ അങ്ങ് വീട്ടിലേക്കാണ് പോണത് കേട്ടോ. കണ്ടോ തിരിച്ചു വരുമ്പോഴേക്കും റോഡൊക്കെ നല്ല വിജനമായിരിക്കണം. ഞായറാഴ്ച ആകുമ്പോ ഇങ്ങനെയാണ് ഒരു ഗുണം, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് രാവിലെ നമ്മൾ ഇതുപോലെ ഇറങ്ങുമ്പോഴേക്ക്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ മട്ടണൊക്കെ വാങ്ങിക്കാൻ ബീഫൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ വെളുപ്പിന് പോയി ഇതുപോലെ വാങ്ങിച്ചിട്ട് വരുന്നതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഇപ്പൊ ദാ നമ്മള് വീട്ടിലെത്തി. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന ശേഷം ദാ മട്ടണൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വന്നു. എനിക്ക് മട്ടണ്ടത് ഈ ഒരു ഭാവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ലി. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ പത്തിയം ഇപ്പൊ കഴിഞ്ഞു കേട്ടോ. അപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. കണ്ടപ്പോഴേക്ക് പത്തിയം കഴിഞ്ഞു എന്ന് പറഞ്ഞു, കഷായം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പത്തിയം ഇല്ല എന്ന് പറഞ്ഞ ഞാൻ ഓവറായിട്ടൊന്നും കഴിക്കാനൊന്നും പോകുന്നില്ല. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ മട്ടൻ കറി വെക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ മട്ടൻ കറി വെക്കുമ്പോഴേ കേട്ടാ. വേറെ ഒന്നുമില്ല, ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മട്ടൻ കറിയാണ് കേട്ടോ. അപ്പൊ ഇതിലും എളുപ്പത്തിൽ ഇനി മട്ടൻ കറി ഉണ്ടാക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല. അറിയുന്നവർ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെറിയ തീരെ വലുതല്ല, ചെറിയ ഒരു ഈയൊരു സൈസിലെ ഒരു നാല് സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇതൊന്ന് നന്നായി കഴുകിയ ശേഷം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒറ്റ കൂട്ടിൽ തന്നെ നമുക്ക് ഇതെല്ലാം ഒറ്റ അടിക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ മട്ടൻ കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ ഇതുപോലെ തിന്നായിട്ട് ഞാൻ തന്നെ സവാളന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ എന്റെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ സവാള നമ്മൾ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്താൽ മതി. എടുത്ത ശേഷം ഇനി ഇപ്പൊ ഞാൻ സവാള എല്ലാം എന്താ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഹോൾ സ്പൈസസ് ഇല്ലേ അതിട്ട് കൊടുക്കും. അതിനുശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇനിയിപ്പോ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പൊ ഞാൻ ഒരുപാട് ടൈപ്പില് മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കണം, അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും എളുപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ സവാള വഴണ്ടി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പം ഈ പച്ചമുളക് എപ്പോഴും നമ്മൾ ചതച്ചിട്ട് തന്നെ ഇതുപോലെ മട്ടൻ കറിക്കൊക്കെ ഉപയോഗിക്കണം, അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം.
അപ്പൊ ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രോസൺ ആണ് ഇട്ടത്, അത് അരിഞ്ഞോളും കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ പച്ച ചുവ മാറാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ദാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ആ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഈ മസാലപ്പൊടി എല്ലാം ഒന്ന് യോജിച്ചു വന്ന ശേഷം നമുക്ക് കഴുകി ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എനിക്കാണെങ്കിൽ മട്ടൺ കറി ഉണ്ടാക്കുമ്പോഴേക്ക് അതിന്റെ എല്ലാം കഴിക്കാൻ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, എല്ലാണോ മാംസമുള്ള ഭാഗമാണോ ഇഷ്ടം ഒന്ന് പറയട്ടെ. ഇവിടെ നിസാർക്കാക്കാണെങ്കിൽ ഇഷ്ടം ഈ മാംസമുള്ള ഭാഗമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിപ്പം കുറച്ച് കൂടുതൽ എല്ലും ഉണ്ട് മാംസവും ഉണ്ട്, അത് നല്ലതുപോലെ ഒന്ന് ഇതായി ഇളക്കി കൊടുക്കാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ ഒരു തക്കാളി, തക്കാളിയൊന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാന് ഇപ്പൊ 1 കിലോ മട്ടൺ ആണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇപ്പൊ ദാ ഞാൻ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തിളച്ച വെള്ളം ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ കണക്കിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ മതി. ഞാൻ മട്ടന്റെ താഴെ നിക്കത്തക്ക രീതിയിലാണ് വെള്ളം തിളച്ചത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്, തിളച്ചവെള്ളം തന്നെ ഒഴിച്ചെടുക്കണം. പിന്നെ വല്ലാതെ അങ്ങ് ഒഴിച്ച് അങ്ങ് ലൂസാക്കാനായിട്ട് നിൽക്കരുത്, എങ്കിൽ കറി അത്ര നന്നാവത്തില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ആ വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനിയിപ്പോ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 5-6 വിസില്, അത് തന്നെ ഓരോരുത്തരുടെ കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് വേകുന്ന ടൈം എന്ന് പറയുന്നത്. 6 വിസില് കേട്ട് കഴിഞ്ഞ് സ്റ്റീം എല്ലാം പോയ ശേഷം ഞാൻ ദാ കുക്കർ ഓപ്പൺ ചെയ്യാണ്. കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോ നമ്മളുടെ കറി തിളച്ച് തിളച്ച് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒറ്റ കൂട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, അടിപൊളിയാണ്. ഇപ്പം മട്ടണും പത്തിരിയും ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് മട്ടന്റെ കൂടെ കഴിക്കാൻ എന്താണ് ഇഷ്ടം? എനിക്ക് ഈ നല്ലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ലി ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. അപ്പോ ഇത് ഇങ്ങനെ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ മട്ടൻ കറിയൊക്കെ കഴിക്കണം, അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോ എത്ര ഏകദേശം 1 മാസത്തിലേറെയായി ഞാൻ വെജായിട്ട്. അപ്പൊ എനിക്കിപ്പം സത്യം പറഞ്ഞാൽ സഹിക്കാനേ പറ്റുന്നില്ല, എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത്ര കൊതിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ദാ തേങ്ങ ഉടച്ചെടുക്കുകയാണ്. ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കുറച്ചധികം തിരികിയിട്ട് ഫ്രീസറിൽ വെക്കും കേട്ടോ. കാരണം എപ്പോഴെപ്പോഴും ഇങ്ങനെ ആവശ്യത്തിന് തിരികെ എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഗൾഫിലായിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ബോക്സ് ആയിട്ട് ഇപ്പൊ ലുലുലോ പാണ്ടയിലോ ഒക്കെ ചെന്നാൽ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ശീലം വാങ്ങി വെച്ചത് കൊണ്ടാണ് ഇവിടെ വരുമ്പോഴേക്ക് ഞാൻ ഇതുപോലെ ഒരു ദിവസം ഒന്ന് മെനക്കെട്ട് നിൽക്കും കേട്ടോ. അതായത് ഒരു ദിവസം ഫുള്ളെടുക്കും എന്നല്ല, ഇതുപോലെ കുറച്ചധികം തേങ്ങ എടുത്തിട്ട് ചിരകിയെടുക്കും. ചിരകിയെടുത്തിട്ട് ഞാൻ കണ്ടെയ്നർ സ്റ്റീൽ കണ്ടെയ്നറിലാക്കിയിട്ട് അതിനങ്ങ് ഫ്രീസറിൽ വെക്കും. പിന്നെ ആവശ്യാനുസരണം ഞാൻ അതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്ത ശേഷം എളുപ്പത്തിൽ ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മൈക്രോവേവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. അപ്പോഴേക്ക് തന്നെ അത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴേക്ക് ഞാൻ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ടൈമിലാണ്, ഈ തേങ്ങ ചിരകി എടുക്കുന്ന ടൈം. അപ്പം ഞാൻ ചോദിച്ചു റിച്ചുവെ ഒന്ന് തേങ്ങ ഇരുകി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് റിച്ചുവിൻ്റെ മൂഡ് അത്ര നല്ലതല്ല, അപ്പം അത് കാരണം അവനെ എനിക്ക് ചിരകിയൊന്നും തന്നില്ല കേട്ടോ. അപ്പം ഞാൻ ദാ തേങ്ങയെല്ലാം ദാ ചിരകിയെടുത്ത്, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയൊരു കണ്ടെയ്നറാണ്, അപ്പം ഈ കണ്ടെയ്നർ ഫുള്ളായിട്ട് ദാ ഇതുപോലെ ചിരകി വെക്കും. ചില സമയമാണെങ്കിലുണ്ടല്ലോ 2 കണ്ടെയ്നറിലൊക്കെ ഞാൻ ഫുള്ളായിട്ട് അതെൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും ചിരകി വെക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഇതിപ്പോ എനിക്ക് കുറച്ചധിക ദിവസത്തേക്ക് എന്നെ ഉണ്ട്, വേണ്ട എളുപ്പമല്ലേ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് വെച്ച് നോക്കൂ, എളുപ്പമാണ്. ഞാൻ ഇന്നലെ രാത്രി 2 കപ്പ് 250 ml 2 കപ്പ് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിപ്പോ അത് കഴുകി ദാ ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ മിക്സിയുടെ വലിയ ജാറാണ് ഞാൻ എടുത്തത്, അരയ്ക്കുന്ന ജാറിൽ കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുത്തു. പിന്നെ 1/2 കപ്പ് ചോറ്, ചോറിന്റെ അളവൊന്നും കൂടണ്ട, 1/2 കപ്പ് മൈദാമാവ്, ഇതൊക്കെ ഈ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ. 2 കപ്പ് പച്ചരിക്കാണ് ഞാൻ പറയണത്. ഇതുപോലെ 1/2 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ 8-9 ഏലക്കായും, പിന്നെ 1 പാളയംകോടം പഴമാണ് എടുത്തിരിക്കുന്നത്. 1 എണ്ണം ചേർത്താൽ മതി, കൂടുതലൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഞാനിവിടെ ശർക്കര ഉരുക്കി എടുത്തത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടേ.
അത് നമുക്ക് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കണം. ശർക്കര ഉരുക്കി അരിച്ച് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇപ്പൊ ഞാൻ മിക്സിയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അധികമായിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത് അരച്ചെടുത്തത് നമുക്ക് ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ആ ശർക്കരയുടെ ചൂടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് അടച്ച് ഞാൻ ഇനിയിപ്പോ ഒരു 5-10 മിനിറ്റ് മാറ്റി വെക്കണേ. ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് കൊപ്ര ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് മൂപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എള്ളുണ്ടല്ലോ കറുത്ത എള്ളാണ് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചിലർ ജീരകം ഇടുന്നവരുണ്ട്, ഞാനങ്ങനെ ജീരകം ഉപയോഗിക്കാറില്ല. അപ്പൊ ദാ ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ സുൽത്താൻ, ഞാൻ ഇവിടെ നെയ്യപ്പോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോയിൽ കാണുമ്പോഴേക്കും പറയും തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണല്ലേ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാന് ഇതിപ്പം അവർക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇത് മാവ് കട്ടി കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതി. അപ്പൊ ഞാൻ ആ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാണ്. എണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരുപാട് പഴം ആയിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നറിയാവോ, അത് എണ്ണ കുടിക്കും. ഉണ്ണിയപ്പം എണ്ണ കുടിക്കുകയും ചെയ്യും, പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അത്രയും സോഫ്റ്റ് ഇവിടെ ആർക്കും ഉണ്ണിയപ്പം ഇഷ്ടമില്ല കേട്ടോ. ഭയങ്കര ഇങ്ങനെ പഞ്ഞ് പോലത്തെ ഉണ്ണിയപ്പം ഒന്നും ഇഷ്ടമില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല കടിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കണം. അതുകൊണ്ടാണ് ഒരു പാളയംതോടൻ പഴം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അതും ഈ പാളയംതോടൻ പഴം തന്നെ ചേർക്കണം, എങ്കിൽ മാത്രമേ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇതാ ഇതുപോലെ നല്ല ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് ഉണ്ണിയപ്പ ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഇടയ്ക്ക് വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ ദാ നമ്മളുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. ഇപ്പൊ തലേ ദിവസം നമ്മളൊന്ന് അരി വെള്ളത്തി ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ അരച്ചെടുക്കുന്ന എളുപ്പത്തിന് നമുക്കത് അരച്ചെടുത്ത് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പൊ ഞാൻ ഇതിനു മുൻപ് നല്ല അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ സലു കിച്ചൻ നെയ്യപ്പം എന്ന് പറഞ്ഞ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സൂപ്പർ നെയ്യപ്പമാണ് കേട്ടോ, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഞാൻ ദാ അടുത്തതും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്കൊരു 5-6 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാവും കേട്ടോ. അപ്പൊ എനിക്ക് വാഴയില എടുക്കണമായിരുന്നു, അങ്ങനെ ഞാൻ സർക്കയും കൂടെ പുരയിടത്തിലേക്ക് വന്നപ്പോ വാഴയിലൊക്കെ അതാ ഉണങ്ങിയിരിക്കുന്നത്. ദേ കണ്ട തോരണം കെട്ടിയതുപോലെ ഉണ്ടല്ലേ, അത് നോക്കിയൊക്കെ സർക്കയുടെ മുകളിൽ കാണുന്നത് നല്ല രസമുണ്ടല്ലേ അതിങ്ങനെ കാണാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ തോരണം പോലെ എന്ന് പറഞ്ഞപ്പോഴേക്കും സർക്ക എന്താ അതിനെയും കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പം ഈ മഴയൊക്കെ ആയത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരവേ ഇല്ല കേട്ടോ. അപ്പൊ ദാ ഈ കാലാവസ്ഥയുടെ ആ ഒരു ഇത് കൊണ്ട് തന്നെ കുറെ ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട്. പിന്നെ കാറ്റടിച്ച് ഇലകളൊന്നും എടുക്കാൻ പറ്റാത്തതുപോലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ചില മാത്രം മതി, എങ്കിലും ഇങ്ങോട്ട് വന്നാൽ അല്ലേന്ന് എഴുതിയിട്ട് നിസാർക്ക് ഇതാ ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്. പിന്നെ ഈ മഴ സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പം ഇങ്ങനെ ഈ കൊതുകൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും വെട്ടി അങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ ഈ നിൽക്കുന്നത്. പലരും നമ്മളിങ്ങനെ ഇവിടെ കാണിക്കുമ്പോഴേക്ക് പറയും കൃഷിയൊക്കെ ചെയ്തുകൂടെ എത്താന്ന് ചോദിക്കും. ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ കൃഷി ഉടൻ ചെയ്യണം എന്ന് നിസാർക്ക് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് റെഡി ആവട്ടെ. അപ്പൊ ഞാൻ വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നു. ദാ ഉണ്ണിയപ്പം വാഴയില കഴുകിയ ശേഷം അതിലേക്ക് വെച്ചു. ഇതാ കണ്ടോ അടിപൊളി ഉണ്ണിയപ്പമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഒരു ഉണ്ണിയപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണുമ്പോ തന്നെ ഉണ്ണിയപ്പം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ലേ, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് വന്നപ്പോഴേക്കും ഭയങ്കര മഴ കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള മഴ പെയ്യാണ്. അപ്പൊ ഈ മഴ വരുന്നതിന് മുൻപ് തന്നെ ഭയങ്കര ഈ സൗണ്ടോട് കൂടിയിട്ടാണ് ഈ മഴ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേട്ടോ. ഭയങ്കര എന്ത് പറയാൻ, ഇത്രയും നാൾ ഉള്ളതിനേക്കാളും ശക്തിയേറിയ മഴയാണ്. അപ്പൊ നമ്മുടെ സുൽത്താൻ ആണെങ്കിൽ സ്കൂട്ടറിലാണ്, ഇപ്പം അവന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദറിന്റെ എൻഗേജ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇന്ന് അവൻ ഉറപ്പായിട്ട് നനയും കേട്ടോ. അപ്പൊ ഇതിപ്പം അവൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ക്ലിപ്പും ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഈ SP ഗ്രാൻഡ് ഹോട്ടലിലായിരുന്നു ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പം സുൽത്താന്റെ കൂടെ പഠിച്ച ഫ്രണ്ടിന്റെ ശ്രീലക്ഷ്മിയുടെ ബ്രദറിന്റെ ആണ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു.
അപ്പൊ ഇതുപോലെ അവൻ വെക്കേഷന് വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു ഞാൻ വരുന്നെങ്കിൽ ഇതിൽ പങ്കെടുക്കാം എന്നാണ് പറഞ്ഞിരുന്നതെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇതുപോലെ അവൻ വെക്കേഷനൊക്കെ വരുന്ന സമയത്താണ് ഇതുപോലെ അവന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവൻ പോയി പങ്കെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ബാംഗ്ലൂരിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ പല ഫംഗ്ഷനുകളിലും ഓരോരുത്തരൊക്കെ വിളിക്കും, പക്ഷെ അതിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ചിലപ്പം ഭയങ്കര വിഷമമൊക്കെയാണ് കേട്ടോ, ചില ഫംഗ്ഷനിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്ന് കേട്ടിട്ട്. പിന്നെ അവൻ പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഫംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോഴാണ് കൂടെ പഠിക്കുന്ന കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റുന്നത്. സ്കൂളിലൊക്കെ പഠിച്ചവരായാലും കോളേജിലൊക്കെ ഉള്ളവരെയൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമാണെന്നാണ് അവൻ പറയുന്നത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനിൽ വേറെ ഫ്രണ്ട്സ് ആരുമില്ല, ഇവൻ ഇവൻ മാത്രമേ ഉള്ളൂ ട്രിവാൻഡ്രത്ത് ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പിന്നെ സദ്യ ഉണ്ടായിരുന്നു, സദ്യയൊക്കെ കഴിച്ചു. ഇതാണ് ശ്രീലക്ഷ്മിയും ബ്രദറും കേട്ടോ. പിന്നെ നേരെ ലുലുവിലേക്കാണ് പോയതെന്ന് പറഞ്ഞു. അപ്പൊ ലുലുവില് പോയിട്ട് ദാ ഇറങ്ങി വന്നിരിക്കുകയാണ്. നല്ല മഴ പെയ്തിട്ട് നനഞ്ഞ് കുളിച്ചാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പൊ അവന്റെ പാന്റും എല്ലാം നനഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പോയപ്പോഴേക്കും മഴയൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ. എന്തായാലും ദാ ഇന്നിപ്പം നല്ല അവസ്ഥയാണ് സുലുവിൻ്റെത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.